വിശ്വാസിയായിരിക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് കഥ ഇഷ്ടമാണോ? എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ബൈബിളിലെ പഴയ നിയമ പുസ്തകങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കഥ. ഇന്നലെ രാത്രി ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനൊരു തെരുവിൽ കൂടി നടക്കുകയാണ്. നടക്കുന്ന വഴിയിൽ ഒരു പഴയ കൊട്ടാരം കണ്ടു. അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അന്വേഷിച്ച് പുറപ്പാട് തുടങ്ങി. അങ്ങനെ ലൈവർ താമസിക്കുന്ന പട്ടണത്തിലെത്തി. അവരുടെ സംഖ്യ എന്നെ തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയുണ്ട്. അവരുടെ നിയമങ്ങൾ ആവർത്തിച്ച് എഴുതിയിരിക്കുന്ന പലകകൾ കണ്ടു. ജോഷ്യ എന്നൊരു മനുഷ്യനെ ന്യായാധിപന്മാർ ചോദ്യം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ റൂത്ത് വിഷമത്തോടെ മാറി നിൽപ്പുണ്ട്. ഒന്നും രണ്ടും പറഞ്ഞ് സാമൂൽ എന്ന പടയാളി അവളോട് കയർക്കുന്നുണ്ട്. ഒന്ന് രണ്ട് രാജാക്കന്മാരും ദിനവൃത്താന്തങ്ങൾ അറിയാൻ എത്തിയിട്ടുണ്ട്. ഇവരുടെ മക്കളായ എസ്രാ, നെഹ്മിയ, തോബിത്, യൂദിത്, എസ്തേർ എന്നിവർ കരഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. രാജാവിൻ്റെ അടുത്ത് സ്വാധീനമുള്ള മക്കബായർ താമസിക്കുന്ന രണ്ട് വീട്ടിലും ഞാൻ ചെന്നു. അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരം ജോ എന്ന ആളെ കാണാനായി പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം സങ്കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഒരു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സഭാപ്രസംഗകന്റെ ഉത്തമഗീതം കേട്ടാൽ ജ്ഞാനം വർദ്ധിക്കുമെന്നും ഒരു നല്ല പ്രഭാഷകന്റെ വാക്കുകൾ തള്ളിക്കളയരുതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാചകന്മാരായ ഏഷയ്യായും ജർമിയായും കണ്ണീരോടെയും വിലാപത്തോടെയും ബാരൂഖിന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. കാര്യം തിരക്കാനായി ഞാൻ അകത്ത് പ്രവേശിച്ചു. അവിടെ ഉണ്ടായിരുന്ന എസക്കിയായും ദാനിയേലും ഹോസിയായും കൈയുയർത്തി കർത്താവിനെ സ്തുതിക്കുന്നത് കണ്ടു. എന്താണ് സംഭവം എന്നറിയാനായി തൊട്ടടുത്തുള്ള ജോയേലിന്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. അപ്പോഴാണ് അറിഞ്ഞത് അവരുടെ ബന്ധുക്കളായ ആമോസ്, ഒബാദിയ, യോനാ, മിക്ക എന്നിവർ വലിയ രോഗം പിടിപെട്ട് മരണാസന്നരായി കിടക്കുകയാണെന്ന്. ഉടൻ തന്നെ എനിക്കറിയാവുന്ന ഒരു നല്ല വൈദ്യനായ നാഹുമിനെ കൊണ്ടുവരാൻ ഞാൻ ഹബക്കുക്കിന്റെ വണ്ടിയിൽ കയറിപ്പോയി. വൈദ്യനെയും കൂട്ടി ഉടൻ തിരിച്ചെത്തി. അദ്ദേഹം പരിശോധിച്ചിട്ട് ആരും പേടിക്കണ്ട എന്നും ഈ രോഗം മാറ്റിത്തരാൻ എന്നിലൂടെ ദൈവത്തിന് സാധിക്കുമെന്നും പറഞ്ഞു. സഫാനിയ, ഹഗ്ഗായി എന്നിവരെ സക്കറിയായുടെ വൈദ്യശാലയിലേക്ക് മരുന്ന് വാങ്ങാനായി പറഞ്ഞു വിട്ടു. അവർക്ക് വേണ്ടി ഞാൻ ചെയ്ത ഈ സഹായം ഒരിക്കലും മറക്കില്ല എന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതനായ മലാക്കി എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഇത്രയുമായപ്പോഴേക്കും ഞാൻ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? എല്ലാവരും ഈ കഥ പഠിക്കണേ. താങ്ക് യു.